ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സ് കാച്ചുന്ന റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഓട്സ് കാച്ചി എടുക്കാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും നമ്മളിതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ട. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഓട്സ് കാച്ചി എടുക്കാവുന്നതാണ്. ഇനിയിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓട്സ് കാച്ചാനായിട്ട് ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. പാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾ മധുരം നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നല്ല മധുരമാണ്. ആദ്യം നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കറക്റ്റായിട്ടുള്ള മധുരമായിരിക്കും. ഈ സമയം പാല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ ഓട്സാണ് ചേർത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പാലിനകത്ത് കിടന്ന് ഓട്സ് നല്ലപോലെ ഒന്ന് കുക്കാവണം. നമുക്ക് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. എൻ്റെ സംസാരത്തിൽ ഒരുപാട് വേരിയേഷനുകൾ ഉണ്ടാവും. എനിക്ക് സുഖമില്ല, പനിയാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓട്സ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഓട്സിന് നല്ല ടേസ്റ്റ് കൂടുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമ്മുടെ ഓട്സ് നല്ലപോലെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ തിക്കാവും. ഇനി ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റാണ്. അത്രയേ ഉള്ളൂ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മുടെ ഓട്സ് കാച്ചിയത് തണുത്തപ്പോഴത്തേക്ക് ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കഴിക്കണമെങ്കിൽ ഇതുപോലെ കഴിക്കാം. അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓട്സ് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.